പല മായാവി കഥകളും പറഞ്ഞിട്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുമ്പോ ഔലിയാക്കളെ പരിഹസിക്കുകയാണ് അവർ ചെയ്യുന്നത്. പല പല കഥകളും ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ്, ഇല്ലായ്മ കഥകൾ, മായാവി കഥകൾ പറഞ്ഞ് ഒറിജിനൽ ഔലിയാക്കളുടെ കറാമത്തുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ, ആളുകളെ വസ്വാസാക്കുന്ന രൂപത്തിൽ, സംശയത്തിലാകുന്ന രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ. ഇപ്പൊ ഈ സംസാരിച്ച വ്യക്തി, ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പലതവണ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് സിദ്ദീഖ് സുഹരി നിസാമി പൊഴുതന എന്നാണ്. അദ്ദേഹം വയനാട് സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ കുറേയേറെ കള്ളക്കറാമത്തുകളുടെ തള്ള് മാലപ്പടക്കം നമ്മള് ഈ ചാനലിലൂടെയും മൻസൂർ മണ്ണാർക്കാട് എന്ന ഫസ്റ്റ് ചാനലിലൂടെയും പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, കള്ളക്കറാമത്തുകളുടെ മാലപ്പടക്കം കൊണ്ടുവന്നുകൊണ്ട് ഒറിജിനൽ ഔലിയാക്കന്മാരെ മോശക്കാരാക്കുകയാണ് ചില ആളുകൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ അദ്ദേഹം പറഞ്ഞ രൂപത്തിൽ ഒറിജിനലും ഡൂപ്ലി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി പറയുവാനുള്ളത്, ഈ കറാമത്ത് തള്ളുകൾ കാണിക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് ഞാൻ എൻ്റെ വീഡിയോകൾ കൊണ്ടുവന്നത്, ഈ കറാമത്ത് കഥകൾ കേട്ടുകൊണ്ട്, ഈ തള്ളു കറാമത്തുകൾ കേട്ടുകൊണ്ട് യുവാക്കളിൽ പല ആളുകളും മതം വിട്ടു പോകുന്നുണ്ട്, ഇതാണോ ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പഴിചാരിക്കൊണ്ട് ഇസ്ലാമിൽ നിന്നും മാറിപ്പോകുന്ന ഒരു സാഹചര്യം വന്നപ്പോ, എൻ്റെ നാട്ടിൽ പോലും അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോ, ഇതുപോലെയുള്ള ആളുകൾ കള്ളക്കറാമത്തുകളാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് അത് ഈ സമൂഹത്തിനിടയിലേക്ക് തുറന്നു പറയേണ്ടത് ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു മേഖലയിലേക്ക് ഇറങ്ങിയ ആളാണ് ഈ ഉള്ളവൻ. ഇനി ഇവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇനി അദ്ദേഹം തന്നെ പറയുന്ന ചില കറാമത്തുകളുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കേട്ടു നോക്കാം. ഇദ്ദേഹം പറഞ്ഞ രൂപത്തിൽ ആരാണിത് പറയുന്നത് എന്നുള്ളത് അറിയണമല്ലോ, കേട്ടു നോക്കൂ. മഹാനായ വേങ്ങരയിലുള്ള കോയപ്പാപ്പ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹാൻ തന്നെയാണ്. വീരാനൂരപ്പാപ്പാണ്, സുഹൃത്താണ് കോയപ്പാപ്പ. കുളിക്കാറുണ്ടായിരുന്നില്ല എന്നാണ് ജനങ്ങള് പറയാറ്. കുളിക്കാത്തൊരു മനുഷ്യനായിരുന്നു, പക്ഷേ ബഹുമാനപ്പെട്ട കോയപ്പാപ്പാടെ ദേഹത്ത് ഒരു ചേറുമുണ്ടായിരുന്നില്ല. വസ്ത്രത്തിലോ ഡ്രസ്സിലോ ശരീരത്തിലോ ഒന്നും ഒരു അഴുക്ക് പോലും ഉണ്ടായിരുന്നില്ല. നാട്ടുകാർ എല്ലാരും കൂടി കോയപ്പാപ്പാനെ കുളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. കോയപ്പാപ്പാനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കുളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ കോയപ്പാപ്പ പറഞ്ഞു, അതിന് നിങ്ങളെ കൊണ്ട് പറ്റൂല മക്കളെ. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഒറിജിനൽ ഔലിയയുടെ കറാമത്താണോ, രണ്ട് ഔലിയാക്കളുടെ പേരാണ് പറഞ്ഞത്, ഒന്ന് കോയക്കാക്കാന്റെയും മറ്റേതൊന്ന് അമ്പകുന്ന് ബീരാൻ ഔലിയ ഉപ്പാപ്പയുടെയും കഥയാണ് പറയുന്നത്. അമ്പകുന്ന് ബീരാൻ ഔലിയ എന്ന് പറയുന്ന ആള് ഫക്കീറാണ്, അജ്മീർ ഫക്കീർ ബീരാൻ ഔലിയ എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. എന്റെ കുട്ടിക്കാലം മുതൽ തന്നെ കേൾക്കുന്ന ആ മക്കാമുമായിട്ട് അടുത്ത കാലം വരെ ബന്ധമുണ്ടായിരുന്ന ഒരാളുമാണ് ഞാൻ. അദ്ദേഹം കോയക്കാക്കാൻ്റെ അടുത്ത് പോയി എന്നുള്ളതാണ്. വേങ്ങര അങ്ങാടിയിലൂടെ വൃത്തിയും മെനയുമില്ലാതെ താടിയും മുടിയും നഖവും വളർത്തിക്കൊണ്ട് ജീവിച്ചു പോയിരുന്ന ഒരാളാണ്. അയാൾ കുളിക്കാറില്ലായിരുന്നു എന്നുള്ളത് അവിടെയുള്ള ആളുകളെല്ലാം പറഞ്ഞു കേട്ടിട്ടുമുണ്ട്. അപ്പോൾ കുറച്ച് യുവാക്കൾ തീരുമാനിച്ചു ഇയാളെന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് കുളിപ്പിച്ചെടുക്കണമെന്ന്. അതിന് ശ്രമിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞത്, മക്കളെ എന്നെ കുളിപ്പിക്കാൻ നിങ്ങളെയും കൊണ്ടാകൂല എന്നാണ് ഈ ഈ സിദ്ദീഖ് സുഹരി പറയുന്ന ആ ഒരു കാര്യം. കുളിക്കാത്തൊരാള് ഔലിയാണോ സിദ്ദീഖ് സുഹരിയെ? നിങ്ങൾ എന്തോതി പഠിച്ചിട്ടാണ് ഈ തലയിൽ ഒരു കെട്ടും കെട്ടി നടക്കുന്നത്? ഒരന്തല്ലാണ്ടാണോ ഈ കറാമത്ത് കഥയും പറഞ്ഞും കൊണ്ട് നിങ്ങൾ ഈ നാടുകൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞതും ഇതും കൂടി കൂട്ടി വായിച്ചാൽ നിങ്ങൾ ഏതോ ഒരു വീഡിയോ ചെയ്തപ്പോ മരുന്ന് മാറിക്കഴിച്ചു എന്നുള്ളതല്ലേ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? കുളിക്കാത്ത, അലക്കാത്ത, മുടിവെട്ടാത്ത, നഖം വെട്ടാത്ത, വൃത്തി മെനയില്ലാത്ത ഒരാള് ഔലിയാണെന്ന് പറയാന് ഇങ്ങക്ക് ഓളുണ്ടോ സിദ്ദീഖ് സുഹരിയെ? അല്ല, അറിയേണ്ടി ചോദിക്കാണ്. ഓളുള്ളോലിക്ക് അങ്ങനെയൊക്കെ തോന്നും, ഔലിയാണെന്ന് തോന്നും. അപ്പോ ഓളുള്ള ചില ആളുകള് ഔലിയാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി അദ്ദേഹം പറയുന്നത് കേൾക്കൂ. ബഹുമാനപ്പെട്ട കോയപ്പാപ്പ വലിയ മഹാനാണ്, ആലുവായി അബൂബക്കർ മുസ്ലിയാരെ കാണാൻ വേണ്ടിയിട്ട് വേങ്ങരയിൽ നിന്ന് ചില ആളുകൾ ചെന്നപ്പോ ആലുവായി അബൂബക്കർ മുസ്ലിയാരെ പറഞ്ഞ മറുപടി, എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ചു വരേണ്ടതില്ല,
എന്നെ പോലത്തെ ഒരു പിരാന്തൻ നിങ്ങളുടെ നാട്ടിലുമില്ലേ കോയ, അദ്ദേഹത്തെ പോയി കണ്ടാ മതി എന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ലാലുവായ അബൂബക്കർ മുസ്ലിയാർ പോലോ വേങ്ങര കോയപ്പാപ്പയെ അംഗീകരിച്ചു. ഇവിടെ എന്തേ പറഞ്ഞത്? ആലുവായ അബൂബക്കർ മുസ്ലിയാര്, ഇത് നമ്മള് മുൻപൊരു വീഡിയോയില് കാണിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇയാളുടെ ഈ തള്ളുകൾക്കിടയിൽ ഇത് കേൾപ്പിക്കാതിരിക്കാൻ കഴിയില്ല. ആലുവായിലെ അബൂബക്കർ മുസ്ലിയാര് എന്താ പറഞ്ഞത്? എന്നെ പോലൊരു പിരാന്തൻ അവിടെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ രണ്ടും പിരാന്തന്മാരായില്ലേ സഹോദരന്മാരെ? നിങ്ങൾ കേൾക്ക്, ഈ സിദ്ദീഖ് സുഹരി നിസാമിക്കും ഈ രണ്ടാളുടെയും ആ പിരാന്തൻ ഉണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്നെപ്പോലൊരു പിരാന്തൻ അവിടെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടാന്ന്. ആര്? കോയപ്പാപ്പ എന്ന് പറയുന്ന കോയക്കാക്കാക്ക് പിരാന്തായിരുന്നോ? അത് തന്നെയല്ലേ ആലുവായി അബൂബക്കർ മുസ്ലിയാരും പറഞ്ഞത്, മൂപ്പർക്കും പിരാന്താന്ന്. ഇനി കേക്കീം, ഇനി ഇയാള് വേറൊരു പിരാന്തന്റെ കഥ പറയണ്ട് കേക്കീം. വേങ്ങര ടൗണിൽ ഒരു ദിവസം ഇങ്ങനെ കറങ്ങുകയാണ്, വട്ടം കറങ്ങുകയാണ്. ആ വട്ടം കറങ്ങുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട മടവൂര് സി എം അബൂബക്കർ മുസ്ലിയാര് ഖദസുല്ലാഹു സറഹുൽ അസീദ് തങ്ങള് വേങ്ങരയിലേക്ക് വരുന്നത്. ആളുകളൊക്കെ പറഞ്ഞു, കോയപ്പാപ്പ വേങ്ങര അങ്ങാടിയിലൂടെ കറങ്ങുകയാണ്, വട്ടം കറങ്ങാണ്. അത് കണ്ടപ്പോൾ സി എം വലിയുള്ള പറഞ്ഞു, അത് വേങ്ങര അങ്ങാടിയിലല്ല, കോയപ്പാപ്പ ഇപ്പോൾ മക്കയിൽ തവാഫ് ചെയ്യുകയാണ്, കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി മഹാനവറുകൾ പറഞ്ഞു. അതെ, അതവിടെക്കട്ടെ. ഇനി ഇതാണ് തീരുമാനമാക്കിയിട്ട് അത് പറയാം. ഇവിടെ നേരത്തെ പറഞ്ഞത് ആലുവായി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല, പിരാന്തനായ എന്നെ കാണാന്. അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, അവിടെ ഒരു പിരാന്തൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഇയാൾക്കും പിരാന്താണ്, അയാൾക്കും പിരാന്താണ്. എന്നിട്ട് വേറൊരാള് വരികയാണ്. വേറൊരാള് വന്നിട്ട് ഒരു ദിവസം കോയക്കാക്ക എന്ന് പറയുന്ന ഇവരുടെ കോയപ്പാപ്പ ഈ വേങ്ങര ടൗണ്, വേങ്ങര ടൗണ് എന്നൊന്നും പറയണ്ട, അന്നത്തെ കാലത്ത് ഒരു അങ്ങാടി, ആ അങ്ങാടിയിലൂടെ ഒരു കാളവണ്ടി പോയപ്പോ അവിടെ ആ കാളവണ്ടിയിൽ ഒരു കാള അവിടെ കുറച്ച് ചാണകട്ടിരുന്നു. ആ കാളവണ്ടി പോയതിന് ശേഷം പിന്നീട് കോയക്കാക്ക വൈക്ക് വന്നപ്പോ മൂപ്പര് ഈ ചാണകത്തിന് നാലുപേർ ഇങ്ങനെ ചുറ്റിയാണ്, ആ മൂപ്പര് ഇങ്ങനെ ചുറ്റി കളിക്കുകയാണ്. ചുറ്റി കളിക്കുന്നത് കണ്ടപ്പോ ആൾക്കാർ പറഞ്ഞു, ആ കോയാക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ അയാളുടെ പേര് കോയ എന്നല്ല, മുഹമ്മദ് എന്നോ കുഞ്ഞു മുഹമ്മദ് എന്നോ എന്തോ ആണ്. ഈ മനുഷ്യൻ ആരെ കണ്ടാലും കോയ എന്ന് വിളിക്കും. അങ്ങനെ വീണ പേരാണ് കോയ എന്നുള്ളത്. അയാളുടെ പേര് കോയ എന്നല്ല, ഏതോ ആവട്ടെ. അങ്ങനെ വേറൊരാൾ അങ്ങോട്ട് വരികയാണ്. അയാൾ കാറിൽ നിന്ന് ഇറങ്ങാണ്ട് ഇതിങ്ങനെ കാണുക, ഒരു കാള കുറച്ച് ചാണകട്ടിട്ടുണ്ട്, അതിന്റെ നാലുപേരും ഇങ്ങനെ ഒരു മനസ്സം. അയാൾ മുടിയും വെട്ടിയിട്ടില്ല, നഖം വെട്ടിയിട്ടില്ല, കുളിച്ചിട്ടില്ല, തിരുമ്പിയിട്ടില്ല, അങ്ങനെ ഒരു ആള്. അയാൾ ഇങ്ങനെ വട്ടം ചുറ്റാ. അപ്പൊ ഈ കാറിലിരിക്കുന്ന ആള് പറയണ്, മൂപ്പരേ വേങ്ങര അങ്ങാടിയില് ചാണകത്തിനല്ല വട്ടം ചുറ്റുന്നത്, മൂപ്പര അങ്ങ് മക്കയില് തവാഫ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോ നേരത്തെ അബൂബക്കർ മുസ്ലിയാര് ആലുവായിൽ അബൂബക്കർ മുസ്ലിയാര് പറഞ്ഞത് എന്താണ്? ഇന്നപ്പോലെ ഭ്രാന്തൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ പിരാന്തന്റെ അവസ്ഥയാണ് ഇപ്പത്. അപ്പൊ അത് കണ്ട ആളുടെ അവസ്ഥ എന്താന്നുള്ളത് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കുക, ഇത് പറഞ്ഞ ആളുടെ അവസ്ഥ എന്താന്നുള്ളത് അതും ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, മരുന്ന് മാറി കുടിച്ച ആ ഒരു പ്രശ്നത്തെയാണോ ഇത് എന്നുള്ളത്, അല്ലേ? സിദ്ദീഖ് സൂരി പറയും, കേക്കട്ടെ. അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്, അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സാധാരണക്കാരായ നമ്മുടെ കണ്ണുകൊണ്ട് ഇന്നുകൊണ്ട് നോക്കിയാ മനസ്സിലാവൂല. നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിച്ചാൽ അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചിന്ത കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല, നമ്മുടെ കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല, നമ്മുടെ അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ഇയാള് പറയുന്നത്. അതിന് എന്താണ് തെളിവ്? എന്താണ് ദലീല്? ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യൻ ഇസ്ലാമിന് വിരുദ്ധമായിക്കൊണ്ട് അല്ലെങ്കിൽ ശരീഅത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് ഏയ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല, അത് ഓലിക്ക് പ്രത്യേക അല്ല കൊടുത്തിട്ടുള്ള ആ ഒരു കാര്യമാണെന്നാണോ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? അതിന് ഒരു തെളിവ് പറയാം. ഈ മനുഷ്യൻ നഗ്നനായിക്കൊണ്ട് ആളുകൾക്ക് മുൻപിലേക്ക് മൂത്രമൊഴിച്ചു, അതും ഇവര് കറാമത്തായിട്ടാണ് പറയുന്നത്. കേട്ടോക്കി, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണ്ട, ഇവിടെ കേട്ടോക്കി.
കോയപ്പാപ്പാടക്കലേക്ക് വേങ്ങരയിലുള്ള ആളുകൾ വന്ന് പറഞ്ഞു, കോയപ്പാപ്പ വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വരൾച്ചയുള്ള കാലമാണ്, മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ടങ്ങ് മൂത്രമൊഴിച്ചു. ശക്തമായ മഴയങ്ങ് പെയ്തു. അതാണ് ഔലിയാക്കൾ, ഔലിയാക്കളുടെ കോഡ് ഭാഷകളോ ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളോ സാധാരണക്കാരായ നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങൂല മക്കളെ, ഒതുങ്ങൂല മക്കളെ എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എന്തേപ്പോ പറഞ്ഞത്? വേങ്ങരയിൽ നിന്ന് കുറച്ചാളുകൾ മൂപ്പരുടെ അടുത്ത് വന്നു, മഴയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടീമ കേട്ട് പറഞ്ഞാണ് ഈ കഥ. ഇവരുടെ ബുക്കുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇങ്ങനെയല്ല. വേങ്ങരയിലുള്ള ആളുകളല്ല, നിലമ്പൂർ ഭാഗത്തുള്ള കുറച്ച് ആളുകൾ ജീപ്പ് എടുത്ത് വന്നിക്കാണ്. എങ്ങട്ട്? കോയക്കാക്കാടി അടുത്തേക്ക്. കോയാണെങ്കിലോ ചാണകത്തിന് തവാഫ് ചെയ്തും കൊണ്ടിരിക്കണ കാലം. ആ സമയത്ത് വന്നുകൊണ്ട് പറയാണ്, കോയക്കാക്ക ഞങ്ങളെ നാട്ടിൽ മഴയല്ല കോയക്കാക്ക, ഞങ്ങളുടെ ഉള്ള കൃഷിയൊക്കെ നശിച്ചു പോവുകയാണ് കോയക്കാക്ക, എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം കോയക്കാക്ക എന്ന് പറഞ്ഞപ്പോ കോയക്കാക്ക നേരെ തുണി മാടിയിട്ട് അങ്ങോട്ട് മൂത്രമൊഴിച്ചു. മൂത്രമൊഴിച്ചു എന്നല്ല, ഇയാള് മൂത്രമൊഴിച്ചു കഴിഞ്ഞ ആ ഒരു സമയം തൊട്ട് തന്നെ നിലമ്പൂരിൽ ഭയങ്കര മഴയാണെന്നുള്ളതാണ് പിന്നീട് ചരിത്രത്തിലുള്ള കപടന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. മഴ പെയ്തതും ഇയാള് മൂത്രമൊഴിച്ചതും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അതാണ് ഔലിയാക്കന്മാരുടെ കോഡ് ഭാഷ എന്ന് പറഞ്ഞത്. ഇനി ഇയാൾ നേരത്തെ മരുന്ന് മാറിക്കഴിച്ച് പറഞ്ഞതാണോ അതോ സത്യം പറഞ്ഞാണോ എന്നറിയില്ല. ഇതൊന്നും കൂടി കേൾക്കാം നമുക്ക്. പല മായാവി കഥകളും പറഞ്ഞിട്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിക്കുമ്പോ ഔലിയാക്കളെ പരിഹസിക്കുകയാണ് അവർ ചെയ്യുന്നത്. പല പല കഥകളും ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകൾ തന്നെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ്, ഇല്ലായ്മ കഥകൾ, മായാവി കഥകൾ പറഞ്ഞ് ഒറിജിനൽ ഔലിയാക്കളുടെ കറാമത്തുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ, ആളുകളെ വസ്വാസാക്കുന്ന രൂപത്തിൽ, സംശയത്തിലാകുന്ന രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആണ് ആണ് എന്നുള്ളത് ഈ ഉള്ളവൻ പറയുന്നതല്ല, അദ്ദേഹം തന്നെ പറയുന്നതാണ്. ഒറിജിനൽ ഔലിയാക്കന്മാരുടെ കറാമത്ത് പോലും മായാവി കഥയാണെന്ന് പറയുന്ന രൂപത്തിലേക്ക് ഇവര് ഇതുപോലെയുള്ള കോയക്കാക്കയും അതുപോലെ തന്നെ അബക്രാക്കയും വീരാങ്കാക്കയും മറ്റുള്ള കാക്കാരെയൊക്കെ പാടെ കൂട്ടിക്കെട്ടിയിട്ട് ഇല്ലാത്ത കറാമത്താരക്കയോ പണ്ട് പറഞ്ഞു വെച്ച, പാടി വെച്ച കള്ളക്കഥകള് അതുപോലും തെറ്റിച്ചിട്ട് നിലമ്പൂരിന്ന് വന്നോലെ വേങ്ങരന്ന് വന്നോലും എന്നാ പറഞ്ഞത്. ഇത് അനങ്ങന്നടി മലയെ കുറിച്ച് പറഞ്ഞപ്പോ അത് അനങ്ങല്ലടി മലയാക്കി, എന്നിട്ട് യക്ഷിനോട് അനങ്ങല്ലടി എന്ന് പറഞ്ഞ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ ആ സിദ്ദീഖ് സൂര്യാണിതേ. സിദ്ദീഖ് സൂര്യെ, നിങ്ങള് പഠിച്ച കിതാബുകള്, നിങ്ങള് പഠിച്ച കിതാബുകള് ഈ പാട്ട് പാടാനുള്ള കിതാബാണോ സിദ്ദീഖ് സൂര്യ നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? ആണോ? ആണെങ്കിൽ ഞാൻ ഇത് വിട്ടേക്കാം, നിങ്ങൾ അങ്ങനത്തെ കിതാബാ പഠിച്ചിട്ടുള്ളത് നോക്കാം. അല്ല എങ്കിൽ നിങ്ങൾ പഠിച്ച കിതാബുകളിൽ എവിടെയാണ് സിദ്ദീഖ് സൂര്യ ഇജ്ജാതി പൊട്ടപ്പോയത്തം പറയാൻ പറഞ്ഞു തന്നിട്ടുള്ളത്, നിങ്ങൾക്കൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? മരുന്ന് മാറി കഴിച്ചതാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം, ഇനി മറ്റെന്തെങ്കിലും അടിച്ച് വലിച്ചു കയറ്റിയതാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. സ്വയബുദ്ധിയോടെയാണ് താങ്കളൊക്കെ ഇത് പറയുന്നതെങ്കിൽ ഇത് നിർത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. യുവത്വങ്ങളെ, വീണ്ടും നിങ്ങൾ മതനിരാശത്തിലേക്കും അതുപോലെ എത്തിസത്തിലേക്കും പറഞ്ഞയക്കുന്ന ആ രൂപത്തിലുള്ള ഇത്തരം കഥകളിൽ നിന്ന് നിങ്ങളൊക്കെ വിട്ടുമാറി നിൽക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ സാഹചര്യം വളരെ മോശമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലില് ഈ മതനിരാശവും അതുപോലെ തന്നെ മറ്റുള്ള തലത്തിലേക്ക് പോകുന്ന മക്കൾ പിന്നീട് പോയി എത്തിപ്പെടുന്നതും ഇന്ന് കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിപത്തിന്റെ കാര്യമൊക്കെ തുറന്നു പറഞ്ഞുകൊണ്ടൊരു വീഡിയോ വരുന്നുണ്ട്. ഇൻഷാല്ലാ അതും കാണുക എന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അതിന്റെ പിന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.